ഹായ് കൂട്ടുകാരെ, ഡീവ് ലവ്സിലേക്ക് സ്വാഗതം. ഏത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാറുള്ളത് ഗണപതി ഭഗവാനെയാണ്. സർവവിഘ്നങ്ങളും അകറ്റി ഐശ്വര്യപ്രദമായി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ഗണപതി ഭഗവാനെ ആദ്യം തന്നെ പ്രാർത്ഥിച്ച് വഴിപാടുകളെല്ലാം നടത്തിയതിന് ശേഷമാണ് നമ്മൾ പുതുതായിട്ട് ഒരു കാര്യം തുടങ്ങാറുള്ളത് അല്ലേ. കല്യാണത്തിനോ അല്ലെങ്കിൽ പുതുതായി വീട് വയ്ക്കുന്നവർക്കോ ഒക്കെ ഗിഫ്റ്റായിട്ടൊക്കെ നമുക്ക് ധാരാളം ഗണപതി പ്രതിമകളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ വാൾ ആർട്ടുകളോ എല്ലാം കിട്ടാറുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഗണപതി വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒക്കെ വീട്ടിലെവിടെയാണ് വയ്ക്കുക, ഇത് വയ്ക്കാൻ പ്രത്യേകിച്ച് സ്ഥാനമുണ്ടോ? അപ്പൊ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ ഒരു ഗണപതിയെ പാടുള്ളൂ, കൂടുതൽ വിഗ്രഹങ്ങൾ വയ്ക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ചിത്രങ്ങൾ വയ്ക്കുന്നതോ എല്ലാം ദോഷകരമാണ് എന്നല്ല. അപ്പോ ഐശ്വര്യപ്രദമായി ഗണപതി വിഗ്രഹങ്ങൾ എവിടെയാണ് വയ്ക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുമാത്രമല്ല, അന്നപൂർണ ഗണപതി അല്ലെങ്കിൽ നവധാന്യ ഗണപതി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ വീഡിയോയിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന സംഗതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യം തന്നെ പറയട്ടെ, ഇങ്ങനെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒന്നും വീട്ടിൽ വെച്ചാൽ ദോഷമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. സത്യത്തിൽ ഈ വിഗ്രഹങ്ങളും ചിത്രങ്ങളും എല്ലാം ഈശ്വരന്റെ പ്രതിബിംബങ്ങളാണ് അല്ലെ. ഓരോ തവണ ഒരു ഗണപതി ചിത്രം കാണുമ്പോഴോ ഗണപതി വിഗ്രഹം കാണുമ്പോഴോ നമ്മൾ ഗണപതി എന്നുള്ള തത്വത്തെയാണ് ഓർക്കുന്നത്. അപ്പോ അതുകൊണ്ട് എന്തായാലും നല്ല ഫലങ്ങൾ മാത്രമേ ഉണ്ടാവൂ. തീർച്ചയായിട്ടും നമുക്ക് വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ എല്ലാം വീട്ടിൽ വയ്ക്കുക തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒരിക്കലും അതിലൊന്നും ഒരു ദോഷവുമില്ല. സത്യത്തിൽ ഓരോ തവണ ആ ഒരു പ്രതിബിംബം നമ്മൾ സ്വാംശീകരിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരൻ ഉണരുകയാണ് ചെയ്യുന്നത്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒക്കെ നമുക്ക് വീട്ടിൽ വയ്ക്കുക തന്നെ ചെയ്യാം. ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാണെന്ന് നോക്കാം. ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് വീടിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറാണ്, അതായത് ഈശാന കോണ എന്ന് പറയും, വടക്ക് കിഴക്കേ മൂല. ഈ ഈശാന കോണിൽ ആണ് സാധാരണ നമ്മൾ പൂജാമുറി എല്ലാം വയ്ക്കാനായിട്ട് സ്ഥാനം കാണാറുള്ളത്. അപ്പോ ആ ഭാഗത്ത് നമുക്ക് ഗണപതി വിഗ്രഹങ്ങൾ വയ്ക്കാം. ഇനി ഈശാന കോണിൽ നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയുടെ വടക്ക് കിഴക്കേ കോർണറിൽ വെച്ചാലും മതിയാകും. ഇപ്പോ നമ്മൾ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ വീട്ടിൽ തന്നെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ, അതായത് വടക്ക് കിഴക്കേ മൂലക്കലായിട്ട് നമുക്കൊരു ഗണപതി വിഗ്രഹം വയ്ക്കാം, ഒരു ചെറിയ ഗണപതി വിഗ്രഹം വയ്ക്കാം. അത് നമ്മളുടെ ജോലിയിലുള്ള തടസ്സങ്ങളെയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി, സർവവിഘ്നങ്ങളും മാറ്റി നമുക്ക് ജോലിയിൽ ഉയർച്ച നേടാനായിട്ട് സഹായിക്കും. അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരും ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നാണ് കൂടുതൽ കുട്ടികളും പഠിക്കുന്നത് നാട്ടിലൊക്കെ. അപ്പം അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പഠിക്കുന്ന മേശയുടെ അടുത്തായിട്ട് ചുമരിലോ എവിടെയാ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു ഗണപതി ചിത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഗ്രഹമോ വയ്ക്കുന്നതും നല്ലതാണ്. പഠിക്കുന്ന കുട്ടികളുടെ മേശയിൽ വയ്ക്കുന്ന ഗണപതി ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം എഴുതുന്ന രീതിയിലുള്ള ഗണപതി ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗണപതി എഴുതുന്ന, അതായത് മഹാഭാരതം എഴുതിയത് ഗണപതിയാണ് എന്നാണ് പറയുന്നത്. മഹാഭാരതം വേദവ്യാസ മുനി പറഞ്ഞു കൊടുത്ത്, അത് എഴുതാനായി അദ്ദേഹം ഇടപെടാതെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കോൺസെൻട്രേഷനോടെ കേട്ട് എഴുതിയെടുക്കാൻ, നിർത്താതെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരാൾ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോ അത്രയും കോൺസെൻട്രേഷൻ ഉള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഗണപതിയാണ്. അതുകൊണ്ട് ഗണപതിയാണ് മഹാഭാരതം നിർത്താതെ എഴുതിയെടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോ ഓരോ പ്രാവശ്യവും അങ്ങനെ ഗണപതി എഴുതുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹം വെച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും അത് കാണുമ്പോഴും കുട്ടികൾക്ക് ഈ കഥ കൂടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടും. ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോൾ അത് അവരുടെ മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. അത് അവരുടെ പഠിത്തത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി അവരെ കൂടുതൽ കോൺസെൻട്രേഷനോടെ പഠിക്കാനായി സഹായിക്കും. ഗണപതി വിഗ്രഹങ്ങളുടെ പിൻവശം അൺലക്കിയാണെന്നാണ് പറയാറുള്ളത്. അതായത് ഗണപതി വിഗ്രഹങ്ങളുടെ പുറകുവശം നമ്മുടെ വീടിന് ഉള്ളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ വീടിനകത്ത്
നിർഭാഗ്യമാണ്. ഗണപതിയുടെ ദൃഷ്ടി നമ്മുടെ വീടിനകത്തേക്കാണ് വരേണ്ടത്, ദൃഷ്ടി പുറത്തേക്ക് പോയാൽ അത് നിർഭാഗ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ, ഇനിയിപ്പോ ഡോറ് മാറ്റാനൊന്നും ആർക്കും പറ്റില്ല, അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗണപതിയുടെ പിൻഭാഗത്ത് ഒരു ചെറിയ ഗണപതിയുടെ പടമോ എന്തെങ്കിലും എടുത്ത് നമ്മുടെ വീടിനകത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുക. പലതരത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്, ഇരിക്കുന്നത്, നൃത്തം ചെയ്യുന്നത്, അതുപോലെ കിടക്കുന്ന രീതിയിലൊക്കെ. സാധാരണ ഇരിക്കുന്ന രീതിയിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ ഐശ്വര്യപ്രദം. നർത്തന ഗണപതി രൂപങ്ങൾ സാധാരണ കലാകാരന്മാരുടെ വീടുകളിലൊക്കെ, അതായത് ഫെയിം ആഗ്രഹിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ നർത്തന ഗണപതി രൂപങ്ങൾ വയ്ക്കുന്നത് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇനി പല നിറത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങളുണ്ട്. സാധാരണ വീടുകളിൽ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വെളുത്ത നിറത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ്. അത് വീട്ടിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരും. വെളുത്ത നിറത്തിലുള്ള ഇരിക്കുന്ന ഗണപതി വിഗ്രഹങ്ങളാണ് വീടുകളിൽ വയ്ക്കാൻ ഏറ്റവും നല്ലത്. ഇനി അടുത്തത് കുങ്കുമ നിറത്തിലുള്ള ഒരു ഗണപതി വിഗ്രഹം കണ്ടിട്ടുണ്ടാവും. അത് സാധാരണ കടകളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിലോ ഷോപ്പുകളിലോ ഒക്കെ വയ്ക്കാനാണ് നല്ലത്. ബിസിനസ്സിൽ അടിക്കടി പുരോഗതി ഉണ്ടാവാൻ, ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ അങ്ങനെ കുങ്കുമ നിറത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് നല്ലത്. ഗണപതി വിഗ്രഹം വാങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കി വാങ്ങുക. എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കുക അതിന്റെ അകത്ത്. കയ്യിൽ മോദകം ഉള്ളത്, അതുപോലെ മൂഷികനുള്ളത്. മൂഷികനാണല്ലോ ഗണപതിയുടെ വാഹനം. അപ്പൊ മൂഷികനും മോദകവും എല്ലാം ചേർന്ന് എല്ലാ എലമെന്റ്സും ഉള്ള പൂർണ്ണ ഗണപതി വിഗ്രഹം വാങ്ങുന്നതാണ് ഐശ്വര്യപ്രദം. പലതരം വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ അതിൽ ഏത് വാങ്ങിച്ചാലാണ് നമുക്ക് കൂടുതൽ ഗുണപ്രദം എന്ന് നോക്കാം. സാധാരണ ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. അത് സന്താന ലാഭം ആഗ്രഹിക്കുന്നവർക്ക് ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ യശസ് ആഗ്രഹിക്കുന്നവർ, പ്രശസ്തരാവണം, ഫേമസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയൊരു വെള്ളി കൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ വാങ്ങിച്ച് ആരാധിക്കുന്നത്. അതുപോലെ പിച്ചള കൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ, ധാരാളം സമ്പത്ത് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളൊക്കെ പിച്ചള കൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് നല്ലതാണ്. മരം കൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ ആയുസ്, ആരോഗ്യം ഇതെല്ലാം പ്രദാനം ചെയ്യും. ഇനി കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയാറുള്ളത്. ദൃഷ്ടിദോഷം മാറാനായി ദൃഷ്ടി ഗണപതിയുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വീട്ടിൽ വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. മെയിൻ ഡോറിനരികിലാണ് ദൃഷ്ടി ഗണപതിയുടെ ചിത്രമോ വിഗ്രഹമോ വയ്ക്കേണ്ടത്. മെയിൻ ഡോറിനരികിൽ തെക്കേ ചുമരിൽ, തെക്കുഭാഗത്തുള്ള ചുമരിൽ വടക്കോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വേണം ദൃഷ്ടി ഗണപതി വയ്ക്കേണ്ടത്. ഇനി ഗണപതിയുടെ തുമ്പിക്ക ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാവും. സാധാരണ ഗണപതിയുടെ തുമ്പിക്കയുടെ തുടക്ക ഭാഗമാണ് നോക്കേണ്ടത്. അതായത് അതിന്റെ അടിഭാഗം ഏത് വശത്തേക്ക് തിരിഞ്ഞിരുന്നാലും അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ തുടക്ക ഭാഗം എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു അത് ആണ് നമ്മൾ ദിക്കായിട്ട് കണക്ക് കൂട്ടാറുള്ളത്. സാധാരണ നമ്മൾ കാണാറുള്ള ഗണപതി വിഗ്രഹങ്ങളെല്ലാം ഇടത്തോട്ട് തുമ്പിക്കൈ തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ്. അത് നമ്മുടെ ഇടനാഡിയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന തുമ്പിക്കൈയുള്ള ഗണപതി ശാന്തതയുടെയും സ്വസ്ഥതയുടെയും എല്ലാം പ്രതീകമാണ്. ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള ഗണപതിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇടത്തോട്ട് തിരിഞ്ഞ് ലഡു എടുക്കുന്ന രീതിയിലുള്ള തുമ്പിക്കൈ ഉള്ള ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുന്നത്. വീടുകളിൽ അങ്ങനെയുള്ള ഗണപതി സങ്കല്പമാണ് നമ്മൾ ആരാധിക്കാറുള്ളത്. ഇനി മറ്റൊരു രൂപമുള്ളത് വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന തുമ്പിക്കൈയോട് കൂടിയിരിക്കുന്ന ഗണപതിയാണ്. അത് നമ്മുടെ പിംഗള നാഡിയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. സിദ്ധിയോഗ ശക്തികളെയാണ് ഈ ഗണപതി സൂചിപ്പിക്കുന്നത്. ഇത് സാധാരണ ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെയൊരു, ഇത് കുറച്ചുകൂടി ശക്തി കൂടിയ തരത്തിലുള്ള ഗണപതിയാണ്. കൂടുതൽ ചിട്ടകളോടെ നമ്മൾ ഈ ഗണപതി ആരാധിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെയുള്ള ഗണപതി കാണാറ് പതിവ്. ഇനി വളരെ അപൂർവമായി മാത്രം നമ്മൾ നേരെ തുമ്പിക്കൈ നേരെ ഇരിക്കുന്ന തരത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങളും കാണാറുണ്ട്. അത് നേരെ ഇരിക്കുന്ന, അത് സുഷുമ്നാനാഡിയാണ് സൂചിപ്പിക്കുന്നത്. വളരെ റയറായിട്ട് കാണുന്നതാണ് അങ്ങനെയുള്ള ഗണപതി വിഗ്രഹങ്ങൾ. ഇത് സ്ഥിരതയെ സൂചിപ്പിക്കുന്നു. ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഗണപതി വിഗ്രഹമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അന്നപൂർണ ഗണപതി അല്ലെങ്കിൽ നവധാന്യ ഗണപതി എന്ന് പറയും. ഇതാണത്, എന്റെ കയ്യിലുള്ള നവധാന്യ ഗണപതിയാണിത്. ഇത് നവധാന്യങ്ങൾ നിറച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ഗണപതി വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മോൾഡിനകത്ത് നവധാന്യങ്ങൾ നിറച്ച്
ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗണപതി വിഗ്രഹമാണ്. ഇങ്ങനെ ഒരു ഗണപതി വിഗ്രഹം വീട്ടിലുണ്ടാവുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ സർവ്വവിഘ്നങ്ങളും അകറ്റാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ നവധാന്യങ്ങളും നിറച്ച ഒരു ഗണപതി വിഗ്രഹം ആരാധിച്ചാൽ നവഗ്രഹ പ്രീതി കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നവധാന്യ ഗണപതി ആരുടെയെങ്കിലും കഴിയുന്ന ഗിഫ്റ്റായി സ്വീകരിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ നവഗ്രഹ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകാനായി ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു നിറവിന്റെ പ്രതീകമാണല്ലോ, അപ്പൊ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റായിട്ട് സ്വീകരിക്കാനും ഇത് വളരെ ഐശ്വര്യപ്രദമാണ്. നവധാന്യ ഗണപതി വീടുകളിൽ വെച്ച് ആരാധിച്ചാൽ ധനധാന്യാദികൾക്ക് മുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. നവധാന്യങ്ങളാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നവഗ്രഹങ്ങൾക്ക് ഓരോ ധാന്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നവഗ്രഹ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഓരോ ഗ്രഹത്തിന് ഓരോ ധാന്യമായിട്ടാണ്. ആ നവധാന്യങ്ങൾ ഓരോ ഗ്രഹത്തിനെയും സൂചിപ്പിക്കുന്ന ഓരോ ധാന്യങ്ങളാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ആയിട്ടാണ് ഈ ഒരു നവധാന്യ ഗണപതി വയ്ക്കാനായി നല്ലത്. പൂജാമുറിയുള്ളവർക്ക് തീർച്ചയായിട്ടും പൂജാമുറിയിൽ വെച്ച് ആരാധിക്കാം. അല്ലാത്തവർക്ക് വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ദിവസവും വിളക്ക് വയ്ക്കുന്നതിന്റെ കൂടെ ഇതിന് വിളക്ക് കാണിച്ച് നമ്മൾ ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. ഓരോ ഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്ന 9 ധാന്യങ്ങളാണ് ഇതിൽ നിറച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോ അത് ഓരോ ഗ്രഹങ്ങൾക്കും വേണ്ട ഏതെല്ലാം ധാന്യങ്ങളാണെന്ന് പറയാം. സൂര്യനെ പ്രതിനിധീകരിച്ച് ഗോതമ്പ്, ചന്ദ്രനെ അരി, ചൊവ്വയ്ക്ക് തുവര, ബുധന് ചെറുപയർ, വ്യാഴത്തിന് കടല, ശുക്രന് മൊച്ച, ശനിക്ക് എള്ള്, രാഹുവിന് ഉഴുന്ന്, കേതുവിന് മുതിര. ഇങ്ങനെ 9 ധാന്യങ്ങളാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വിഘ്ന നിവാരണത്തിനും വെള്ളിയാഴ്ചകളിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിലാണ് ഗണപതി ഹോമം ചെയ്യാനും എല്ലാം വിശേഷമായിട്ടുള്ള ദിവസം. ഗണപതി അഷ്ടോത്തരം ചൊല്ലിയും സങ്കടനാശ ഗണപതി സ്തോത്രം ചൊല്ലിയും നമുക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. അതുകൂടാതെ നവഗ്രഹ ദോഷ നിവാരണത്തിന് നവധാന്യ ഗണപതിക്ക് മുന്നിൽ നവഗ്രഹ സ്തോത്ര പാരായണം ചെയ്യുന്നതും ഐശ്വര്യപ്രദമാണ്. സർവ നവഗ്രഹ ദോഷങ്ങളും അകന്നു പോവുക തന്നെ ചെയ്യും. ഗണപതി വിഗ്രഹങ്ങൾ വീടുകളിൽ വയ്ക്കുന്നതിനെ കുറിച്ചും ഗണപതി ആരാധനയെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലെ നല്ല വിശേഷങ്ങളുമായി വരാം. അതുവരെ ബൈ.